ഹലോ സ്റ്റുഡൻസ്, നമുക്ക് മെക്കട്രോണിക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചു തുടങ്ങാം. സെക്കൻഡ് മോഡ്യൂളിൻ്റെ സിലബസാണ് ഈ കാണുന്നത്. ഈ മോഡ്യൂളിൽ നമ്മൾ ബേസിക്കലി പഠിക്കാനുള്ളത് ഈ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന എലമെൻറ്റിനെ പറ്റിയാണ്. ഈ ആക്ച്വേറ്റേഴ്സിനെ പറ്റിയാണ് ഈ മോഡ്യൂളിൽ നമ്മൾ ബേസിക്കലി പഠിക്കാനുള്ളത്. ഈ ആക്ച്വേറ്റേഴ്സ് എന്താണെന്നും അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ആക്ച്വേറ്റേഴ്സ് ആണ് മെയിൻലി നമ്മൾ പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ച്വേറ്റേഴ്സ് ഉണ്ട് എങ്കിലും ഈ ഹൈഡ്രോളിക്കും ന്യൂമാറ്റിക്കും, ഈ രണ്ട് ടൈപ്പ് ഓഫ് ആക്ച്വേറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കാരണം മെക്കട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ആക്ച്വേറ്റേഴ്സ് ആണിത്. ഇത് രണ്ടുമാണ് നമുക്ക് ഈ മോഡ്യൂൾ പഠിക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഈ ആക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലെ മറ്റ് കമ്പോണൻസ്, മറ്റ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്സ്, പ്രഷർ കൺട്രോൾ വാൾവ്സ്, പ്രോസസ് കൺട്രോൾ വാൾവ്സ് അതൊക്കെ. അപ്പം ഈ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് ബേസിക്കലി ഈ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് എന്താണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയാം. ആക്ച്വേറ്റേഴ്സിൻ്റെ ഡെഫിനിഷനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്തതിലേക്കും ഒരുപാട് ഡെഫിനിഷൻസ് കിട്ടും. അതിൽ സിമ്പിളായിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് അതേപോലെ കാണാതെ പഠിച്ച് എക്സാമിന് എഴുതണമെന്നൊന്നുമില്ല, പക്ഷേ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ എന്താണ് ആക്ച്വേറ്റേഴ്സ് എന്നത്. ഈ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു ഡിവൈസാണ്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റോ ഫിസിക്കൽ മോഷനോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എലമെൻറ്റിനെയാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു കമ്പോണൻ്റാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു മെഷീനിലാണ് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ മെഷീനിലാണ് ഈ ഒരു കമ്പോണൻ്റ് ഉപയോഗിക്കുന്നത്. ഈ ഫിസിക്കൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മേ ബി അതൊരു ലീനിയർ മൂവ്മെൻ്റ് ആവാം അല്ലെങ്കിൽ റോട്ടറി മൂവ്മെൻ്റ് ആവാം. അപ്പോൾ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ലീനിയറായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ റോട്ടറി ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കമ്പോണൻറ്റിനെയാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഈ ആക്ച്വേറ്റർ നമ്മൾ ഏതെങ്കിലും മെഷീനിലോ ഏതെങ്കിലും ഡിവൈസിലോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആ ഡിവൈസിലോ മെഷീനിലോ ഉപയോഗിക്കുന്ന ചെറിയൊരു പാർട്ട് അല്ലെങ്കിൽ ചെറിയൊരു എലമെൻറ്റിനെയാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു എനർജി ഇൻപുട്ടായിട്ട് കൊടുക്കും. ഈ കൊടുക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ മേ ബി ഇലക്ട്രിക്കൽ എനർജി ആവാം, കറണ്ടിൻ്റെ ഫോമിലുള്ള ഇലക്ട്രിക്കൽ എനർജി ആവാം, അല്ലെങ്കിൽ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് എനർജി ആവാം. അതായത് ഹൈ പ്രഷർ ഫ്ലൂയിഡ്, അത് ലിക്വിഡ് ഫോമിലാണെങ്കിൽ ഹൈഡ്രോളിക് എന്നും ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഗ്യാഷസ് ഫോമിലാണെങ്കിൽ ന്യൂമാറ്റിക് എന്ന് പറയും. അതും അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോമിലുള്ള ഒരു എനർജി തന്നെയായിരിക്കാം. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഫോംസ് ഓഫ് എനർജിയിലുള്ള എന്തെങ്കിലും ഒരു എനർജി ആയിരിക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ എലമെൻറ്റിലോട്ട്. ആ ഈ എനർജി ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അത് ഔട്ട്പുട്ടായിട്ട് തരും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും സിഗ്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ഇൻപുട്ടായിട്ട് കൊടുത്താൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ഔട്ട്പുട്ടായിട്ട് തരുന്ന ആ ഒരു കമ്പോണൻറ്റിനെയാണ് ഈ ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. AC മോട്ടർ അല്ലെങ്കിൽ DC മോട്ടർ എന്ന് പറയുന്നത് ഒരു ആക്ച്വേറ്റർ ആണ്. അതൊരു ഇലക്ട്രിക്കൽ ആക്ച്വേറ്റർ എന്ന് പറയാം. അതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഇലക്ട്രിക് സിഗ്നലാണ് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയാം. ഈ കറണ്ട് കൊടുക്കുമ്പോഴാണ് ഇൻപുട്ടായിട്ട് കറണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പം, അതായത് ഓൺ ചെയ്യുമ്പോൾ, AC മോട്ടർ ഓൺ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ടാണ്. അതായത് റോട്ടറി മോഷനാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഈ റോട്ടറി മോഷൻ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ മൂവ്മെൻറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫിസിക്കൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആവാം അല്ലെങ്കിൽ റോട്ടറി ഡിസ്പ്ലേസ്മെൻ്റ് ആവാം. ഈ റോട്ടറി മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ച്വേറ്ററാണ് ഈ DC മോട്ടർ അല്ലെങ്കിൽ AC മോട്ടർ എന്ന് പറയുന്നത്. അത് ആക്ച്വേറ്ററിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ. ഇതുമല്ലാതെ പിന്നെയും എക്സാമ്പിൾസ് ഉണ്ട്, നമുക്കത് പറയാം. അപ്പം ആദ്യം ഞാൻ ഈ ആക്ച്വേറ്റേഴ്സിൻ്റെ ഡെഫിനേഷൻ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻ ആക്ച്വേറ്റർ ഈസ് എ പാർട്ട് ഓഫ് എ ഡിവൈസ് ഓർ എ മെഷീൻ. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു മെഷീനിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് അല്ലെങ്കിൽ കമ്പോണൻ്റ് എന്ന് പറയാം. ദാറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ബൈ കൺവേർട്ടിങ് എനർജി ഇൻ ടു മെക്കാനിക്കൽ ഫോഴ്സ്. അതായത് ഒരു ഫിസിക്കൽ മൂവ്മെൻ്റ് അച്ചീവ് ചെയ്യാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ലീനിയർ മോഷനാവാം അല്ലെങ്കിൽ ഒരു റോട്ടറി മോഷനാവാം. അങ്ങനെ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അതിനെയാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ബൈ കൺവേർട്ടിങ് എനർജി ഇൻ ടു മെക്കാനിക്കൽ ഫോഴ്സ്, അതായത് ഇൻപുട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും എനർജി അതിന് കൊടുക്കും. ആ എനർജി എന്ന് പറഞ്ഞാൽ മേ ബി ഇലക്ട്രിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ആവാം, അല്ലെങ്കിൽ ന്യൂമാറ്റിക് എനർജി ആവാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി തന്നെ ആവാം. ഈ എനർജി അത് കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ ഫോഴ്സ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. അതാണ് ഈ റോട്ടറി മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെല്ലാം മെക്കാനിക്കൽ ഫോഴ്സാണ്. ഇതാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു ഡെഫിനേഷനാണ് ആക്ച്വേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓർ മോഷൻസ് ബൈ കൺവേർട്ടിങ് ആൻ ഇൻപുട്ട് എനർജി. അപ്പം ഇൻപുട്ട് എനർജി കൺവേർട്ട് ചെയ്ത്
ഒരു ഫിസിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷൻ, ഒരു ലീനിയർ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു റോട്ടറി മൂവ്മെൻറ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഈ ആക്ച്വേറ്റേഴ്സ് ബേസിക്കലി നാലായിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്, ഇലക്ട്രിക്കൽ ആക്ച്വേറ്റേഴ്സ്, ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ്, ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ്. ഇത് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ അല്ലെങ്കിൽ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ്, ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആക്ച്വേറ്റേഴ്സാണ് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത്. ഇത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഇൻപുട്ട് കൊടുക്കുന്ന എന്താണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ബേസ് ചെയ്താണ് ഈ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഹൈഡ്രോളിക് എനർജിയാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എന്ന് പറയും. എന്തെങ്കിലും ന്യൂമാറ്റിക് എനർജിയാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറയും. അതല്ല എന്തെങ്കിലും ഇലക്ട്രിക് സിഗ്നൽ അല്ലെങ്കിൽ എന്തെങ്കിലും കറണ്ടാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് ഇലക്ട്രിക്കൽ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയും. അതാണ് എ സി മോട്ടർ അല്ലെങ്കിൽ ഡി സി മോട്ടർ, അതെല്ലാം ഇലക്ട്രിക്കൽ ആക്ച്വേറ്റേഴ്സിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ ഉള്ള മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്, എന്തെങ്കിലും മെക്കാനിക്കൽ എനർജി തന്നെയായിരിക്കാം അതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഈ മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മെൻഷൻ ചെയ്യാം. പെൻഡുലം പമ്പ്, ബീം എഞ്ചിൻ, ഇലക്ട്രിക്കൽ ട്രാമൽ, ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ്. ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സിൻ്റെ വർക്കിംഗ് നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചു കാണും, ഈ മെഷീൻ ഡിസൈനിലൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഇലക്ട്രിക്കൽ ട്രാമൽ, ബീം എഞ്ചിൻ, പെൻഡുലം പമ്പ്, അപ്പോൾ ഇതെല്ലാം ആക്ച്വേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. അത് മെക്കാനിക്കൽ എനർജിയാണ് അതിന് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും ഒരു മെക്കാനിക്കൽ എനർജി തന്നെയായിരിക്കാം. ഒന്നുകിൽ അതൊരു ലീനിയർ മോഷൻ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് റെസിപ്രോക്കേറ്റിംഗ് മോഷനോ അങ്ങനെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ റോട്ടറി മോഷനായിരിക്കും അത് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ടായിട്ട് തരുന്ന ഒരു ഏതെങ്കിലും ഒരു മെഷീനിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു എലമെൻറ്റിനെയാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ ഒരു എലമെൻറ്റ്, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ അതിനെയാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ സിലബസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് നമുക്ക് ഈ രണ്ട് ടൈപ്പ് ഓഫ് ആക്ച്വേറ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ: ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സും ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സും. ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ, ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗ്യാസ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഇതുമാവാം. അപ്പോൾ ഈ ലിക്വിഡ് ഫോമിലാണെങ്കിൽ സാധാരണ വാട്ടറോ അല്ലെങ്കിൽ ഓയിലോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വാട്ടർ അല്ലെങ്കിൽ ഓയിലാണ് വർക്കിംഗ് ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എന്ന് പറയാം. അതേസമയം എന്തെങ്കിലും ഗ്യാസോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള എയറോ ആണ് വർക്കിംഗ് ഫ്ലൂയിഡ് എങ്കിൽ ആ ആക്ച്വേറ്റേഴ്സിനെ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയാം. അപ്പം ബേസിക്കലി ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സും ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സും ബേസിക്കലി സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് അതിൽ വർക്ക് ചെയ്യുന്ന. ഹൈ പ്രഷർ ഫ്ലൂയിഡിൻ്റെ അത് ഇൻപുട്ടായിട്ട് എടുക്കുന്നത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് എനർജിയാണ്, അതിനെ കൺവേർട്ട് ആയിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്താണ് ഫിസിക്കൽ മൂവ്മെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ മോഷനായിട്ടോ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഹൈ പ്രഷർ എനർജിയാണ് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ വാട്ടറോ ആണ് ഹൈ പ്രഷർ ഓയിൽ അല്ലെങ്കിൽ ഹൈ പ്രഷർ വാട്ടറിൻ്റെ എനർജിയാണ് അത് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എന്ന് പറയും. അതേസമയം ഹൈ പ്രഷർ എന്തെങ്കിലും ഗ്യാസ് അല്ലെങ്കിൽ ഹൈ പ്രഷർ എയറിൻ്റെ എനർജിയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതിലാദ്യം നമുക്ക് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനെ പറ്റി പഠിക്കാം. ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒരുപാടുണ്ട്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, മെൻഷൻ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് എന്ന് എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു ഫൈനൽ ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരുപാടെണ്ണം കത്തിയടിക്കാനായിട്ട് ഉണ്ടായിരിക്കും കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോർഷൻ ഞാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ രജിപുത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 5-6 പോയിൻറ്റ്സ് വീതം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന്. അത് സത്യം പറഞ്ഞാൽ ഗ്യാസാണ്, നിങ്ങൾക്ക് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ എഴുതണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഒന്ന് രണ്ട് മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിൻ്റെ ഒന്ന് രണ്ട് അഡ്വാൻറ്റേജസ് എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, വളരെ ഹൈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഹൈ, കമ്പാരിറ്റീവ്ലി മറ്റ് ആക്ച്വേറ്റേഴ്സിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിന് പറ്റും. അതുപോലെ തന്നെ റണ്ണിങ് കോസ്റ്റ് എന്നുള്ളത് വളരെ കുറവാണ്, ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിൻ്റെ റണ്ണിങ് കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ വെയ്റ്റ് ടു പവർ റേഷ്യോ, ഇപ്പോൾ ഒരു ചെറിയൊരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് തന്നെ വളരെ ഹൈ ഫോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ആണെങ്കിൽ. ആ ആക്ച്വേറ്റർ എന്ന് പറയുന്ന ആ ഡിവൈസിൻ്റെ വെയ്റ്റ് കുറവായിരിക്കും, പക്ഷേ അത്രയും വെയ്റ്റ് കുറഞ്ഞ ഡിവൈസ് കൊണ്ട് കമ്പാരിറ്റീവ്ലി വളരെ ഹൈ ഫോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വെയ്റ്റ് ടു പവർ റേഷ്യോ എന്നുള്ളൊരു പോയിൻ്റ് അഡ്വാൻറ്റേജും കൂടി ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനുണ്ട്. പക്ഷേ അതേസമയം തന്നെ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ഒന്ന് രണ്ട് ലിമിറ്റേഷൻസ് ഞാൻ പറയാം. ഒന്ന്, ഇനീഷ്യൽ കോസ്റ്റ് ഒരുപാട് കൂടുതലാണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ആണെങ്കിൽ. ഇനീഷ്യൽ കോസ്റ്റ്, റണ്ണിങ് കോസ്റ്റ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിന് കുറവാണ് എങ്കിലും ഇനീഷ്യൽ കോസ്റ്റ് ഒരുപാട് കൂടുതലാണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ്. മറ്റ് ആക്ച്വേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് ഒരുപാട് കൂടുതലാണ്. പിന്നെ വർക്കിംഗ് ടെമ്പറേച്ചർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, കാരണം ഇതിൽ ഓയിലോ അല്ലെങ്കിൽ വാട്ടറോ ആയിരിക്കും വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നോർമലായിട്ടുള്ള വർക്കിങ്ങിനുള്ള ഒരു സ്പെസിഫിക്
ടെമ്പറേച്ചർ റേഞ്ച് പറഞ്ഞിരിക്കും. ആ റേഞ്ചിനുള്ളിലുള്ള അറ്റ്മോസ്ഫിയറിൽ മാത്രമേ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ആ ഒരു സിനാരിയോയിൽ മാത്രമേ നമുക്ക് ആ ആക്ച്വേറ്റർ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വളരെ വെരി ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് ഒരു പക്ഷേ ഹൈഡ്രോളിക് ആക്ച്വേറ്റർസ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം അതിലുപയോഗിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് ആ ഓയിലിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ മാറി എന്നിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വളരെ കോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരു പക്ഷേ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാം. കാരണം ഓയിൽ ഒരു പക്ഷേ ഫ്രീസ് ആയിപ്പോയെന്നിരിക്കുക. അപ്പോൾ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിന്. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ലീക്കായി കഴിഞ്ഞാൽ തന്നെ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ അത് വീഴാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊറോഷൻ ഉണ്ടാവാം, മറ്റുള്ള മെഷീനറിക്കൊക്കെ കൊറോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനുണ്ട്. അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അഞ്ചാറെണ്ണം അഞ്ചാറ് പോയിൻറ്സ് നിങ്ങളുടെ റിജുവിൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് വായിച്ചു നോക്കുക. ഗ്യാസാണ്, അതാണ് ഞാനിവിടെ കാണിക്കാത്തത്. അപ്പം ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് ഒന്ന് നോക്കിയേക്കുക. ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലീനിയർ മോഷൻ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ആക്ച്വേറ്റേഴ്സിനെ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് എന്ന് പറയും. റോട്ടറി മോഷനാണ് ആക്ച്വേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ ഹൈഡ്രോളിക് മോട്ടോഴ്സ് എന്ന് പറയും. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. ലീനിയർ മോഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ആക്ച്വേറ്റേഴ്സിനെ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് എന്ന് പറയും. റോട്ടറി മോഷനാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ആക്ച്വേറ്റേഴ്സിനെ ഹൈഡ്രോളിക് മോട്ടോഴ്സ് എന്നും പറയും. ഈ രണ്ട് ടൈപ്പ് നമുക്ക് പഠിക്കാം. അതിലാദ്യം നമുക്ക് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്, അതായത് ലീനിയർ മോഷൻ ഔട്ട്പുട്ടായിട്ട് തരുന്ന ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനെ പറ്റി പഠിക്കാം. ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്, ഈ ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ആക്ച്വേറ്റേഴ്സിൽ ഒരു 5-6 ടൈപ്പ് ഉണ്ട്. ഞാൻ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 5-6 ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം ബേസിക്കലി സിമിലർ ആയിട്ടുള്ള വർക്കിംഗ് തന്നെയാണ്. എല്ലാം ഓരോന്നിനും ഓരോ ഫിഗറുണ്ട്. ഒരു 6-7 സെൻറ്റൻസ് വീതം എക്സ്പ്ലെയിൻ ചെയ്യാനുമായിട്ടുണ്ട്. മേ ബി എക്സാമിന് ഒറ്റ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. 10 മാർക്കിന് തന്നെ ടെലിസ്കോപ്പിക് സിലിണ്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് സിലിണ്ടർ കുഷനിങ് എന്ന് 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, എന്താണ് ടാൻഡം സിലിണ്ടർ എന്ന് 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. ഇത് ഓരോന്നിനും ഓരോ ഫിഗറും ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ സിംഗിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറയുന്ന ടൈപ്പ് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ഇതാ ഈ കാണുന്നതാണ്. ഈ സിംഗിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറയുന്ന ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്, ലീനിയർ ആക്ച്വേറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ, ഈ ഫിഗറിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൻ്റെ കമ്പോണൻസിൻ്റെ പേരുകൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് ഏകദേശം മനസ്സിലാവും. അത് നിങ്ങൾ ആ അപ്പം ഉദ്ദേശിക്കുന്ന വർക്കിംഗ് എന്താണോ അത് തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. പുതിയതായിട്ടൊന്നുമില്ല. ഐ സി എഞ്ചിൻസിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെയൊക്കെ വർക്കിംഗ് പഠിച്ച ആൾക്കാർക്ക് തീർച്ചയായും ഇതിൻ്റെ ഫിഗർ കാണുമ്പോഴേ ഇതിൻ്റെ വർക്കിംഗ് ഏകദേശം മനസ്സിലാവും. നിങ്ങൾ നോക്കുക, കമ്പോണൻസ് ഓരോന്നായിട്ട് നമുക്ക് പറയാം. അതാ ഇതാണ് സിലിണ്ടർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അതാ ഈ ഒരു കേസിംഗ്, അതിൻ്റെ ആ ബ്ലോക്ക്, അതിനെയാണ് സിലിണ്ടർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അതിനെ ബാരൽ എന്നും പറയും. അതൊരു മെറ്റൽ പീസ്, മെറ്റൽ ബ്ലോക്ക് ആയിരിക്കും. അതിൻ്റെ അകത്ത് സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഹോള് കാണും. രണ്ട് സൈഡും ക്ലോസ് ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഹോള് അതിൻ്റെ അത് കാണും. അതിൻ്റെ അകത്ത് തന്നെ പിസ്റ്റൺ അറേഞ്ച് ചെയ്തിരിക്കും. അതിൻ്റെ അകത്തൊരു പിസ്റ്റണും കാണും. ആ പിസ്റ്റൻ്റെ കൂടെ തന്നെ പിസ്റ്റൺ റോഡും കൂടെ കൊടുത്തിരിക്കും. ഈ റോഡ് മാത്രം ഈ ബ്ലോക്കിൽ നിന്ന് പുറത്തോട്ട് വന്നിരിക്കും. ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ റോഡും കൂടെ പുറത്തോട്ട് മൂവ് ചെയ്യുമല്ലോ. ഇത് ഈ റോഡെന്ന് പറയുന്ന ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ഈ പിസ്റ്റൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ, ഈ ഫിഗർ പ്രകാരം ഈ പിസ്റ്റൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഓയിൽ വന്ന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇൻലെറ്റ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻലെറ്റ് പോർട്ട് വഴിയാണ് ഈ ഏരിയയിലായിട്ട്, ഈ സൈഡിലായിട്ട് ഓയിൽ വന്ന് നിറയുന്നത്. അപ്പോൾ എപ്പോഴാണോ ഈ പിസ്റ്റൻ മൂവ് ചെയ്യേണ്ടത്, അതായത് എപ്പോഴാണോ ഒരു ലീനിയർ മോഷൻ വേണ്ടത് നമുക്ക്, ഇവിടെ ഇപ്പോൾ ലീനിയർ മോഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, പിസ്റ്റൺ റൈറ്റ് സൈഡിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. എപ്പോഴാണോ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യേണ്ടത് ആ സമയത്ത് ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ചെയ്ത് ഈ ഇതുവഴി ഓയിൽ ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ആകും. ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് ആ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന കാരണം, ആ ഓയിലിൻ്റെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന കാരണം അത് ഈ പിസ്റ്റനെ പുഷ് ചെയ്യും. ഇവിടെ പുഷ് ചെയ്യാമെന്ന് പറയുമ്പം ഇത് റൈറ്റ് സൈഡിലോട്ടായിരിക്കും ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ പിസ്റ്റന് ഇത് ഓയിൽ ഫില്ല് ചെയ്ത് അതിൻ്റെ ഹൈ പ്രഷർ കാരണം അതതിനെ പുഷ് ചെയ്ത് ഈ റൈറ്റ് സൈഡിലോട്ട് അത് തള്ളും. ആ പുഷ് ചെയ്യുന്ന കാരണം ഈ പിസ്റ്റൺ മൂവ് ചെയ്യും. പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ റോഡും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ആ മൂവ് ചെയ്യുന്നതാണ് അതിൻ്റെ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ലീനിയർ മോഷൻ, നമുക്ക് എന്താണോ വേണ്ടിയിരുന്ന ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ടാണ് ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് വഴി ഉണ്ടാകുന്നത്. ഈ പിസ്റ്റൺ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ റോഡും കൂടെ മൂവ് ചെയ്യും. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കമ്പോണൻറ്റിൽ കൊണ്ട് കണക്ട് ചെയ്യാം. ആ ഈ റോഡ് മൂവ് ചെയ്യുമ്പോൾ ആ റോഡ് തന്നെ തട്ടി ആ കമ്പോണൻറ്റിന് കൂടെ മൂവ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതെന്തായാലും
അപ്പം ഈ പിസ്റ്റൺ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു, എന്നിട്ട് എപ്പോഴാണോ തിരിച്ച് റിട്രാക്ട് ചെയ്യേണ്ടത് ആ സമയത്ത്, അതായത് തിരിച്ച് എപ്പോഴാണോ പിസ്റ്റൺ മൂവ് ചെയ്യേണ്ടത് ആ സമയത്ത് ഈ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് തിരിച്ച് ഈ ഇൻലെറ്റ് പോർട്ട് വഴി തന്നെ പുറത്തോട്ടങ്ങ് പോകും. അങ്ങനെ പുറത്തോട്ട് പോകുന്ന ആ സമയത്ത് തന്നെ ആ സമയത്ത് ഈ ഏരിയയിലുള്ള ഈ സൈഡിലുള്ള പ്രഷർ കുറയുകയും അത് കാരണം സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. ആ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതായത് സത്യം പറഞ്ഞാൽ പിസ്റ്റൻ്റെ റൈറ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലോട്ട് മാത്രമേ ഈ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അതായത് പവർ ഔട്ട്പുട്ട് പുറത്തോട്ട് വരുന്നുള്ളൂ ഈ പിസ്റ്റൻ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന. തിരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിട്രാക്ട് ചെയ്യുന്ന സ്ട്രോക്ക് മാത്രമാണ്, ആ സമയത്ത് പവർ ഒന്നും ഉണ്ടാകുന്നില്ല, ഫോഴ്സ് ഒന്നും ക്രിയേറ്റ് ആവുന്നില്ല. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റിനെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയും. അത് ഈ ഇൻലെറ്റ് പോർട്ട് വഴി ഓയിൽ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് അതാണ് ഈ പിസ്റ്റനെ പുഷ് ചെയ്യുന്നത്. അപ്പം ആ മൂവ്മെൻറ്റിനെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയും. അത് കഴിഞ്ഞ് തിരിച്ച് ഇതിൻ്റെ അകത്തുള്ള ഓയിലിൻ്റെ പ്രഷർ കുറയപ്പോഴേക്കും, അതായത് ഇതിൻ്റെ അകത്തുള്ള ഓയിൽ ഇൻലെറ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകുമ്പോഴേക്കും ഈ സ്പ്രിങ് എക്സ്പാൻഡ് ആവുകയും പിസ്റ്റൻ തിരിച്ച് മൂവ് ചെയ്യുകയും ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിന്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റിനെ റിട്രാക്ഷൻ സ്ട്രോക്ക് എന്നും പറയും. അത് തിരിച്ചു പോകുന്ന സ്ട്രോക്ക് മാത്രമാണ്, ആ സമയത്ത് ഫോഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഓയിൽ ഒരു സൈഡിൽ, പിസ്റ്റൻ്റെ ഒരു സൈഡിലോട്ട് മാത്രമേ ഓയിൽ ഫില്ല് ചെയ്ത് പിസ്റ്റനെ പുഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും ഓയിൽ ഫില്ല് ചെയ്ത് പിസ്റ്റനെ മൂവ് ചെയ്യുന്നുവെങ്കിൽ അതിനെ ഡബിൾ ആക്ടിങ് എന്ന് പറഞ്ഞേ. അതിൻ്റെ ഫിഗർ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ സിംഗിൾ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൻ്റെ ഒരു സൈഡിലോട്ട് മാത്രമേ ഓയിൽ അകത്തോട്ട് കയറുന്നുള്ളൂ, അത് ആ ഓയിലാണ് ഈ പിസ്റ്റനെ പുറത്തോട്ട് പുഷ് ചെയ്യുന്നത്. അപ്പം ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ ഇവിടെ ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നുള്ളൂ. തിരിച്ചുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റിട്രാക്ഷൻ സ്ട്രോക്ക് മാത്രമാണ്. ഇതിൻ്റെ അകത്തുള്ള ഓയിലിൻ്റെ പ്രഷർ കുറയുകയും സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ആ പിസ്റ്റൺ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നേ ഉള്ളൂ, ആ സമയത്ത് പവർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം അതിന് റിട്രാക്ഷൻ സ്ട്രോക്ക് എന്നും പറയും. പിന്നെ ഇവിടെ ഒരു കമ്പോണൻറ്റ് പിസ്റ്റൺ സീൽ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. അത് സംഭവം ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഭാഗത്ത് നിറയുന്ന ഓയിൽ ഈ പിസ്റ്റൻ്റെ ഇവിടെ ഉള്ള ക്ലിയറൻസ് വഴി ഇപ്പോഴത്തെ സൈഡിലോട്ട് എത്താതിരിക്കാനായിട്ട് ഒരു പിസ്റ്റൺ സീലുണ്ട്. നിങ്ങൾ ഐ സി എൻജിൻസിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പഠിച്ചെങ്കിൽ ആ സമയത്തും കണ്ടു കാണും ഈ പിസ്റ്റൺ സീൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഡ്രെയിൻ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. അത് ഈ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയാണ്. ഇവിടെ ഡേർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് ഡ്രെയിൻ എന്ന് പറയുന്നൊരു ഓപ്പണിങ് കൂടെ ഉണ്ട്. അത് ക്ലീനിങ് സമയത്ത് മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. എക്സാമിന് ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്, കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസം ആയതുകൊണ്ട് ഈ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ വർക്കിംഗ് ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോളിക് സിലിണ്ടർ, അതായത് ലീനിയർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഈ സിംഗിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള അടുത്ത രണ്ട് മൂന്ന് ഈ ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.